ബെസ്റ്റ് എന്ന് പറയുന്നത് അംബൈ എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ്. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് തങ്കമത്തയാണ്. തങ്കമത്തൈ എല്ലാ നൈറ്റിലും ഈ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെയും കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കഥകൾ എന്ന് പറയുന്നത് ക്രോയുടെയോ ഫോക്സിൻ്റെയോ ഹെയറിൻ്റെയോ ടോർട്ടോയ്സിൻ്റെ ഒന്നും കഥകളായിരുന്നില്ല, അവരുടെ തന്നെ ഓൺ കഥകളായിരുന്നു പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. തങ്കമത്തെ വെറുതെ ഒരിടത്തിരിക്കുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നില്ല, എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായിരുന്നു. ചില സമയത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഫുഡ് സെർവ് ചെയ്യുക, പിന്നെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, ഹൗസ് ഹോൾഡ് ചോർസൊക്കെയും ചെയ്യുക, ഇതൊക്കെയായിരുന്നു തങ്കമത്തയുടെ പണി എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്ന ടൈപ്പ് ആളായിരുന്നില്ല തങ്കമത്തെ എന്ന് പറയുന്നത്. ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുക, ഇതൊക്കെയും തങ്കമത്തയുടെ പണിയായിരുന്നു. തങ്കമത്തയുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്, തങ്കമത്തെ ഡാർക്ക് ടോണുള്ള ഒരാളായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഫേസ് എന്ന് പറയുന്നത് സ്മൂത്ത്ഡ് ഔട്ടായിട്ടുള്ള ഫേസ്, ഒരു തരി പോലും ചുളിവുകൾ ആ മുഖത്തിലുണ്ടായിരുന്നില്ല. ആ വീട്ടിൽ ഒരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഹാർമോണിയം ഉണ്ടായിരുന്നു, അത് അത്ത മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. കുറേ പാട്ടുകൾ ഡിവോഷണൽ സോങ്സൊക്കെയും പാടിക്കൊണ്ട് അതിൽ പ്ലേ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. തങ്കമത്തയെ ചുറ്റിപ്പറ്റിയ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് ആ കുട്ടികൾ വിചാരിച്ചിരുന്നു. തങ്കമത്തയെ കാണുന്ന എല്ലാവരുടെ മുഖത്തും എന്തോ ഒരു തരത്തിലുള്ള സഹാനുഭൂതി കണ്ടിരുന്നു. തങ്കമത്തയെ കൂടാതെ തന്നെ ഏകാംബരത്തിന് മറ്റൊരു വൈഫും കൂടി ഉണ്ടായിരുന്നു. തങ്കമത്തയെ ഒരു പൂ പോലെയായിരുന്നു ഏകാംബരം കണ്ടിരുന്നത്, ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ കേരളത്തിലെല്ലാം ഭാര്യമാരെ വിളിക്കുന്ന പോലെ ഡി എന്നോ എഡി എന്നൊന്നും വിളിക്കുമായിരുന്നില്ല ഏകാംബരം. തങ്കമ്മ എന്നായിരുന്നു തങ്കമത്തേനെ ഏകാംബരം വിളിച്ചിരുന്നത്. മുത്തുമാമ്മയുടെ ഡോട്ടറായ വല്ലിയാണ് ഈ ഒരു മിസ്റ്ററി സോൾവ് ചെയ്തിട്ടുള്ളത്. വല്ലിയുടെ അമ്മ തങ്കമത്തെ ഇപ്പോഴും ഫ്ലവർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം വല്ലി പറയുന്നുണ്ട്, അവള് ഏജിലേക്ക് വന്നിട്ടില്ല, വയസ്സായിട്ടില്ല, ഓക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പറയുന്നുണ്ട്, കുട്ടികൾ പറയുന്നുണ്ട്, പക്ഷേ തങ്കമത്തയുടെ ഹെയറെല്ലാം ഗ്രേ കളറായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ പറയുന്നത് അത് വേറെ, ഇത് വേറെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുട്ടികളെല്ലാം മത്തയുടെ ശരീരത്തിന് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നീടും ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബാത്ത് ചെയ്ത് വന്നതിന് ശേഷമുള്ളത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മ കവിതയിലെല്ലാം കാണുന്നത് പോലെയുള്ള നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡിയൊക്കെ ആയിരുന്നു ഈ തങ്കമത്തയുടേതെന്ന് പറയുന്നുണ്ട്. വല്ലിയുടെ അമ്മ ഒരു ദിവസം വല്ലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തങ്കമത്തയുടെ ബോഡി എന്ന് പറയുന്നത് ഹോളോ ബോഡി ആയിരുന്നു. അപ്പോൾ എവിടെയാണ് ആ ഹോളോനെസ് ഉള്ളതെന്ന് കുട്ടികൾക്കറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം മുറ്റത്തുണ്ടായിരുന്ന ഗാർഡനിലുണ്ടായിരുന്ന ഒരു വലിയ ട്രീ കട്ട് ചെയ്യുന്നുണ്ട്. ആ ട്രീ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളു മൊത്തം പൊള്ളയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം വല്ലി എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട് അത് ആടെയാണ് ഹോളോനെസ് ഉള്ളത്. അപ്പം എല്ലാവർക്കും ആ മരത്തിൻ്റെ ഉള്ളിൽ പൊള്ളയായതായിട്ട് കാണുന്നുണ്ട്. അപ്പം കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പം അത്തയുടെ ബോഡിയും ഈ ഒരു മരവും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യും നമ്മൾ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെല്ലാവരും എന്തോ ഒരിടത്തിരുന്നിട്ട് ഒന്നിച്ചിരിക്കുമായിരുന്നു. അപ്പം തങ്കമത്തയും ഉണ്ടാവും നടുവത്ത്. അപ്പം തങ്കമത്തയുടെ മടിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കിടക്കുമായിരുന്നു. പിന്നെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുമായിരുന്നു അവർക്കൊക്കെയും. പിന്നെ എന്ന് പറയുന്നത്, അപ്പം ഈ ഒരു വണ്ടർ ചെയ്യുമ്പോൾ ഇത്ര നല്ലൊരു ബോഡി ആയിട്ട് എവിടെയാണ് ഈ ഹോളോനെസ് ഉള്ളതെന്നൊക്കെ അവർ വണ്ടർ ചെയ്യും. തങ്കമ്മത്തയുടെ കൈക്കെല്ലാം ഭയങ്കര എന്ത് ഒരു ഓസ്പിഷ്യസ് ആയിട്ടുള്ള കൈയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല ഭാഗ്യമുള്ളത് തൊട്ടാ പൊന്നാക്കുന്ന തരത്തിലുള്ള കൈയായിരുന്നു അവരുടേതെന്ന് പറയുന്നത്. ഈ പശു പാല് തരുന്നത് പോലും ആ തങ്കമ്മത്തെ തൊട്ടാൽ മാത്രമായിരുന്നു. പിന്നെ വിത്തുകളെല്ലാം തങ്കമ്മത്തെ തൊട്ടതുകൊണ്ട് മാത്രം നല്ല വിള എല്ലാം നൽകുന്നുണ്ടായി എന്നല്ല പറയുന്നുണ്ട്. ഒരു ലക്കി ടച്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ നറേറ്ററിൻ്റെ സിസ്റ്റർ, ലിറ്റിൽ സിസ്റ്റർ ബോൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് തങ്കമത്തെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനും കൂടിയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പം ഈ നറേറ്ററിൻ്റെ മദർ പറയുന്നുണ്ട്, സ്റ്റേ ക്ലോസ് ടു മീ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, അപ്പോൾ നമുക്ക് ആ പെയിനൊന്നും അറിയില്ല എന്നല്ല. അപ്പം പറയുന്നുണ്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഒന്നും ഇത് നത്തിങ് വിൽ ഗോ റോങ്, എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നെല്ലാം പറയുന്നുണ്ട്.
അപ്പം അതിൻ്റെ അമ്മ പറയുന്നുണ്ട്, നരട്ടറിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്കും കൂടി ഒരു അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടായെങ്കിൽ എന്നല്ല പറഞ്ഞിട്ട്. അപ്പം ഈ രംഗമത്ത് പറയുന്നുണ്ട്, എനിക്കെന്താ നഷ്ടമുള്ളത്, ഞാനിപ്പോൾ രാജകുമാരിയെ പോലെയാണ് റാണിയെ പോലെയാണ് ജീവിക്കുന്നുള്ളത്, എൻ്റെ വീട്ടിൽ നിറച്ചും കുട്ടികളല്ലേ, അതോർത്തൊന്നും നീ ടെൻഷൻ എടുക്കേണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഏകാംബരത്തിൻ്റെ സെക്കൻഡ് വൈഫിന് 7 ചിൽഡ്രൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ള കഴിവ് മാത്രം ഇല്ലായിരുന്നു തങ്കമ്മത്തേക്ക്, ബാക്കി എല്ലാ കഴിവുകളും തങ്കമ്മത്തേക്ക് ഉണ്ടായിരുന്നു. അത്തയുടെ ബോഡിയിൽ പരീക്ഷിക്കാത്ത ഒരു മെഡിസിനും ഉണ്ടായിരുന്നില്ല എന്ന് വല്യയുടെ അമ്മ പറയുന്നുണ്ട്. നാട്ടിലേക്ക് വരുന്ന ഓരോ വൈദ്യൻ്റെ അടുത്തേക്കും തങ്കമ്മത്തേനെ കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു. ഇംഗ്ലീഷ് മെഡിസിൻസും കൂടി കൊടുത്തിരുന്നു. ചില സമയത്ത് മെഡിസിൻ എടുത്തതിന് ശേഷം എന്നേക്കുമായിട്ട് ഉറങ്ങുന്നത് പോലെയായിരുന്നു തങ്കമ്മത്തെ ഉറങ്ങിക്കൊണ്ടുണ്ടായിരുന്നത്. ചില സമയത്ത് നേർച്ചകളും കൂടി നേർന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു പേടി കൊണ്ട് എല്ലാം നേരെയാവുമെന്ന് വിചാരിച്ചിട്ട് എന്താക്കുന്നുണ്ട്, ഇരുട്ടിയ ഒരു സമയത്ത് തങ്കമ്മത്തെ വരുന്ന സമയത്ത് എന്ത് സഡൻ ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം തങ്കമ്മത്തെ പേടിച്ചിട്ട് എന്താക്കുന്നുണ്ട്, കല്ലിലേക്ക് തലയടിച്ചിട്ട് വീഴുന്നുണ്ട്. നെറ്റിയിൽ പാടും കൂടി ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോകുമ്പം അത്ത പറയുന്നുണ്ട്, എന്നെ ഒറ്റക്ക് വിടൂ പ്ലീസ്, എന്നെ ഒറ്റക്ക് വിടൂ എന്നെല്ലാം പറയുന്നുണ്ട്. ഏകാംബരത്തിന് സെക്കൻഡ് വൈഫിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം നടത്തുന്ന സമയത്ത് അത്ത എന്താക്കുന്നുണ്ട്, നൈറ്റ് ടൈമിൽ അരളി കായില്ലേ, അത് അരച്ച് കലക്കിയിട്ട് കുടിക്കുന്നുണ്ട്. അത് പോയ്സണസ് ആയിട്ടുള്ള ഒരു സീഡാണ്, അതിൻ്റെ ഫ്ലവറല്ലായാലും. പക്ഷെ അവരെങ്ങനെയോ തങ്കമ്മത്തേനെ രക്ഷിക്കുന്നുണ്ട്. അപ്പം ഏകാംബരം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യുന്ന ഒന്നും തന്നെ എനിക്ക് ചെയ്യേണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഒരു റെയിനി സീസണിൻ്റെ സമയത്ത് ഒരു നൈറ്റിൽ എന്താക്കുന്നുണ്ട്, കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഹാളിൽ ഒത്തുകൂടുന്നുണ്ട്. തങ്കമ്മത്തെ കിച്ചണിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ സൗണ്ടൊക്കെയും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു അവർക്ക്. അപ്പം കുട്ടികളെല്ലാം അത്തേനോട് പറയുന്നുണ്ട്, ഒരു സ്റ്റോറി പറ അത്തേ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം അത്ത എന്താക്കുന്നത്, ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഒരു കാടിനെ കുറിച്ചിട്ടുള്ള കഥയാണ് പറയുന്നുള്ളത്. ഒരു വലിയ ഫോറസ്റ്റിൽ എല്ലാ അനിമൽസും ഹാപ്പിലി ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ശാന്തത ആ കാട്ടിലുടനീളം ഉണ്ടായിരുന്നു. ഏതേത് മൃഗങ്ങൾ ഏതേത് സ്ഥലത്താണുള്ളതെന്നും കൂടി ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓരോ മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും ജീവജാലങ്ങൾക്കൊക്കെ ആയാലും എന്ന് പറയും. ഒരു ദിവസം ഒരു കൂട്ടം ഡിയർസ് എന്താക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ആ അരുവിയിൽ നിന്നും വീണ്ടും അവരുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു യങ് ഡിയറിന് എന്താന്നുണ്ട്, വഴി തെറ്റുന്നുണ്ട്. അത് പിന്നീട് പോയിട്ട് മറ്റൊരു കാട്ടിലകപ്പെടുന്നുണ്ട്. അവിടെ വേറെ ഒരു വഴിയും കൂടി അതിനെ കാണുന്നില്ല. എല്ലാ മരത്തിലും അമ്പ് കുത്തി തറച്ച രീതിയിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ ഒരു വാട്ടർഫാളും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ സൗണ്ടൊക്കെയും ഭയങ്കരത്തിൽ കേൾക്കുന്നുണ്ടായി. ആ ഡിയറിന് എന്താക്കുന്നുണ്ട്, ഭയങ്കര പേടിയൊക്കെ ആകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പം നൈറ്റായി, ഡിയറിന് എന്ത് ഭയം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായി. ആ നൈറ്റിൻ്റെ സമയത്തുണ്ടാകുന്നൊരു ശബ്ദമില്ല, അത് അതിനെ ഭയപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. കുറച്ചപ്പുറത്തായിട്ട് ഒരു ഹണ്ടറ് അത് ഹണ്ട് ചെയ്തിട്ടുള്ള ആനിമലിനെ കുക്ക് ചെയ്യുന്നതായിട്ട് അത് കാണുന്നുണ്ട്. ആ തീയുടെ നാളങ്ങളൊക്കെയും ഡിയർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആടുന്ന കാട് മൊത്തം ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം പോയി, 1 ഫുൾ മൂൺ നൈറ്റ് ആ ഡിയർ എന്താക്കുന്നുണ്ട്, എന്താ ആ കാട് ഒട്ടാകെ മാറിയതായിട്ട് തോന്നുന്നുണ്ട്. അതിന് ഇപ്പം പേടിയൊന്നും തോന്നുന്നില്ല. മൂൺലൈറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ എല്ലാ ഭയം വെടിഞ്ഞിട്ട് ആ ഡിയർ ഫോറസ്റ്റിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ഫോറസ്റ്റിലെ ഓരോ മുക്കും മൂലയും അതിന് പരിചിതമായിട്ട് വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണെങ്കിലും മുമ്പുണ്ടായിരുന്ന ഫോറസ്റ്റിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ആടെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താക്കുന്നുണ്ട്, ഡിയറിന് ആടുള്ള അനിമൽസിനെയും ബേർഡ്സിനെയും പിന്നെ ട്രീയിൽ ഹാങ് ചെയ്തുകൊണ്ടിരുന്ന ബീഹൈവ് ഗ്രാസ് ഷോട്ടൊക്കെയും പരിചയമാകുന്നുണ്ട്. അത് ഫ്രീലി അങ്ങോട്ടും ഇങ്ങോട്ടും റോം ചെയ്യുന്നുണ്ട്. ഭയമൊക്കെ പോയ ഡിയർ ശാന്തമായിട്ട് ആട് ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അത്ത ഈ കഥ പറഞ്ഞ് നിർത്തുന്നുണ്ട്. ഹോളിൽ മാത്രമായിരുന്നു ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ബാക്കി എല്ലായിടത്തും ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. ആ ഡാർക്ക് സ്പേസസിനൊക്കെയും ഫോറസ്റ്റായിട്ട് കണ്ടിട്ട് അവർ സ്റ്റോറി കേട്ടുകൊണ്ടിരുന്നു. അപ്പം ആ ഡിയറിനോട് അവർക്ക് എന്തെന്നോ ഒരു ഇഷ്ടമെല്ലാം ഉണ്ടാകുന്നുണ്ട്. സമാധാനത്തോടു കൂടി അവർ ആ കഥ തീരോളം കേൾക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങുന്നുണ്ട് തലയിണക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട്. തങ്കമ്മത്തെ മാത്രം കുറച്ചും കൂടി ലീൻ ചെയ്തുകൊണ്ട്, വാളിന് ലീൻ ചെയ്തുകൊണ്ട് ആടെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട് തങ്കമ്മത്തെ. ആടത്തേക്ക് കഥ തീരാണ്.